ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായല്ല ആഡംബരങ്ങളുമെല്ലാം കൂട്ടിക്കെട്ടി കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഒരുപാട് ഇന്ന് മാപ്പിളപ്പാട്ടിൻ്റെ ഫീൽഡിൽ തന്നെയുള്ള ഒട്ടുമിക്ക സിംഗേഴ്സും അസീസ് ഖാൻ്റെ കൂടെ പാടി വളർന്നവരാണ്. അൽഹംദുഡയോ നമറാലേ അഹമ്മദ് നബിയരുൾ മേലേ സൊല്ലി സ്വലാത്തും സലാമും നല്ലമായി പുകഴ്ന്നേനെ സാൻ. മോള് പറയും ഉമ്മ നമുക്കാണ് ചീത്തയിട്ട് നീ ഉമ്മനെ എങ്ങനെ ഇത്രയും കാലം പാടാണ്ട് വെച്ചതെന്ന് വെച്ചിട്ട്. പക്ഷെ അതൊരിക്കലും എൻ്റെ എൻ്റെ കുടുംബവും എൻ്റെ ഹസ്ബൻഡും ആരും ആയിരുന്നില്ല. കാരണം എൻ്റെ ഒരു സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ മാറിയുന്നതാണ്. പിന്നെ ഓക്കെ, ഇതാണ് എൻ്റെ മോള് ബൻസീറ റഷീദ്. പട്ടുറുമാലിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്തിലും ഞാൻ പരിചയപ്പെടുത്തിയതാണ്. ഇത് എൻ്റെ കൊച്ചുമോൻ റിഹാൻ. അപ്പം എന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു തിരിച്ചു വരവ് എനിക്ക് ഉണ്ടാവാൻ കാരണം പുറപ്പെട്ട ബുജാഹിലുടൻ കിബിർ പൊങ്കിയെളുന്ത് ലിബാസ് ചമൈന്ത് പുതുമാഹസബിട്ടുകൾ ബൈത്ത് ഹരീറുമുടുത്തിടവേ ഇല്ല ദുനിയാവിലെല്ലായിടത്തും അല്ലാഹു കനിയുന്നതല്ലാതൊന്നും. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് ഞാനിപ്പോഴുള്ളത്. അതായത് ബൻസി റഷീദ് എന്ന് പറയുന്ന ഗായികയുടെ ഉമ്മയുടെ കൂടെയാണ്. ബൻസി റഷീദിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ നമ്മൾ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്ന കുറച്ച് പാട്ടുകളുണ്ട്. ബൽക്കീസ് ടീച്ചർ എന്ന ബൻസി റഷീദിൻ്റെ ഉമ്മ കാസർഗോഡ് പ്രദേശത്ത് 13 വർഷത്തോളമായ ഒരു സ്കൂളിൽ സംഗീത അധ്യാപികയായി സേവനം അനുഷ്ഠിച്ച വ്യക്തി കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ബൽക്കീസ് ടീച്ചർ. ടീച്ചർ അസീസ് തായിനേരി എന്ന് പറയുന്നൊരു അതുല്യ കലാകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ടീമിൽ ശിഷ്യയായിട്ട് വിളയിൽ ഫസീലത്ത റംല ബീഗം പോലുള്ള ആളുകളുടെ കൂടെ ഒരു കുഞ്ഞു കുട്ടിയായിട്ട് പാടിയിരുന്ന കല്യാണത്തിന് ശേഷം ഒരു ബ്രേക്ക് വന്നു, വീണ്ടും സോഷ്യൽ മീഡിയ ലോകത്തിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയാണ്. തീർച്ചയായും ബൽക്കീസ് ടീച്ചറുടെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത്. ബൽക്കീസ് ടീച്ചർ നമസ്കാരം. നമസ്കാരം. ഒരു ടീച്ചറുടെ മുന്നിലിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ബഹുമാനം തോന്നും, അതോടൊപ്പം ഒരു സംഗീതാധ്യാപികയുടെ മുന്നിലിരിക്കുമ്പോൾ കുറച്ച് പാട്ടുകളും കൂടെ കേൾക്കാൻ തോന്നും. ആദ്യം അസീസ് തായിനേരി എന്നുള്ള ഈ ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾ ശിഷ്യയായിട്ട് ഒരുപാട് കാലം ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ആ ശിഷ്യത്വം ഞങ്ങൾക്കൊന്ന് കേട്ടാസ്വദിക്കണം. അതിനുവേണ്ടി അസീസ് കെയുടെ ആ കാലത്ത് നിങ്ങൾ പാടിയിരുന്ന ഏതെങ്കിലും പാട്ടിലൂടെ നമുക്ക് തുടങ്ങാം. ഓക്കെ, പാടാം. അൽഹംദുഡയോ നമറാലേ അഹമ്മദ് നബിയരുൾ മേലേ സൊല്ലി സ്വലാത്തും സലാമും നല്ലമായി പുകഴ്ന്തേനെ സാൻ. അൽഹംദുഡയോ നമറാലേ അഹമ്മദ് നബിയരുൾ മേലേ സൊല്ലി സ്വലാത്തും സലാമും നല്ലമായി പുകഴ്ന്തേനെ സാൻ. കമലത്തെ പാടിയ പാട്ടുകൾ വെച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഞാൻ അഭിമുഖം നടത്തിയവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ ഒരു ഇന്റർവ്യൂ ആണ് ഷഹജ പുളിക്കലിന്റെ ഇന്റർവ്യൂ. ഏകദേശം അത് 30 ലക്ഷത്തോളം ആളുകൾ കണ്ടിട്ടുണ്ട്. അതിന്റെ കാരണമായിട്ട് അതിന് കൊടുത്ത ക്യാപ്ഷൻ തന്നെയാണ് ജിൽ ജിൽ സിൽസിൽ. ശരിക്കും പാട്ട് അസീസ് തായിനേരിയും എൻ പി ഫൗസിയയും അന്ന് പാടി വെച്ചൊരു പാട്ടാണ്. അത് ഷഹജ പുളിക്കൽ വീണ്ടും എടുത്തു പാടിയപ്പോൾ ഒരുപാട് ആളുകൾ വീണ്ടും സ്വീകരിച്ചു. സിനിമയിലടക്കം ആ പാട്ട് വന്നു. അപ്പൊ നിങ്ങൾ അസീസ് തായിനേരിയുടെ കൂടെ ഒരു ശിഷ്യയായിട്ട് പ്രോഗ്രാമിനൊക്കെ പോയിരുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ വളരെ ഒരു ഭാഗ്യമാണത്. ആ അനുഭവം എങ്ങനെയായിരുന്നു? അസീസ് ഖാൻ്റെ കൂടെ പാടിയ അനുഭവം എന്ന് പറയുമ്പോൾ, അതായത് വളർന്നു വരുന്ന കലാകാരന്മാരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അസീസ് ഖാൻ. അങ്ങനെ എവിടെയെങ്കിലും ഒരു കുട്ടി ഒരു കുറച്ചായിട്ട് പാടുന്നെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുട്ടിയെ തേടി പിടിച്ച് കൊണ്ടുവന്ന് ആ കുട്ടിക്ക് പാടാനുള്ള അവസരം, പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമെല്ലാം അദ്ദേഹം കൊടുക്കും. പിന്നെ ആ ചെറിയ ചെറിയ പ്രോഗ്രാമിൽ പാട്ട് പാടിപ്പിച്ച് സ്റ്റേജിൽ പാടാനുള്ള ഒരു ധൈര്യം കൂടെ കൊടുക്കുന്ന ഒരാളാണ് അത്. എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഒരുപാട് ഇന്ന് മാപ്പിളപ്പാട്ടിൻ്റെ ഫീൽഡിൽ തന്നെയുള്ള ഒട്ടുമിക്ക സിംഗേഴ്സും അസീസ് ഖാൻ്റെ കൂടെ പാടി വളർന്നവരാണ്. അതിൽ പേരെടുത്ത് പറയാൻ ഇപ്പം ഒരുപാട് പറയാനുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളാണ്. പിന്നെ എന്താ പറയേണ്ടത്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു മനസ്സുണ്ട്. കാരണം ഇപ്പം വളർന്നു വരുന്ന കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ വലിയ കലാകാരന്മാരാകുമ്പോൾ അവർക്ക് അത്ര അത് അത്ര മനസ്സുണ്ടോ എന്ന് എനിക്ക് ഇപ്പം തോന്നുന്നില്ല. പക്ഷെ അന്നേരം അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ് അതാണ്. അങ്ങനെയാണ് എനിക്കൊക്കെ പാടാൻ അവസരം. മറ്റുള്ളവർക്കും കൂടെ ഒരു ഉപകാരം, അവർക്കും കൂടെ ഒരു പ്രചോദനം കൊടുക്കുക. ഞാൻ തന്നെ എത്തിപ്പെട്ടത് അങ്ങനെയാണ്. എനിക്ക് സെൻട്രൽ കൾച്ചർ റിസോഴ്സിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ചെന്നൈയിൽ വെച്ചിട്ട്. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ഇൻസ്ട്രുമെന്റ് വെച്ച് പാട്ട് പാടണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സ്കൂളിലൊക്കെ കലോത്സവത്തിനും അങ്ങനെ ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ നമ്മൾ വോക്കൽ ഇങ്ങനെ പാടുന്നതല്ല. അപ്പൊ എനിക്ക് അങ്ങനെ പരിചയമില്ലാത്തതുകൊണ്ട് എൻ്റെ സ്കൂളിലുണ്ടായ ഒരു മാഷുണ്ട്, രാമനാട്ടുകാരിയുള്ള അബുബക്കർ മാഷ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ഇബ്രാഹിം മണോളി മാഷ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് അവിടെ എത്തിക്കുന്നത് അസീസ് ഖാൻ്റെ അടുത്ത്. അങ്ങനെ അന്ന് പോയി ഒന്ന് രണ്ട് പാട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് തിരിച്ചു വന്നു. നമ്മൾ ചെന്നൈയിൽ പോയി ആ മത്സരത്തിൽ പങ്കെടുത്തു, ഫസ്റ്റ് പ്രൈസ് എടുക്കും, മേടിച്ചു വന്നു. അവിടുന്ന് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ അസീസ് ഖാൻ എൻ്റെ വീട്ടിലേക്ക് വരികയാണ്, കാരണം മോള് എൻ്റെ കൂടെ വരണം, പാടാനുള്ള കഴിവുണ്ട്. അങ്ങനെ അസീസ് ഖാൻ എന്നെ അസീസ് ഖാൻ്റെ ടീമിലേക്ക് കൊണ്ടുവരുന്നു. അന്ന് എനിക്ക് 10 വയസ്സായിരുന്നു. ഇനി അസീസ് ഖാൻ്റെ കൂടെ പാടിയ പാട്ടുകളിൽ ഓർമ്മ വരുന്നത് എനിക്ക് നമ്മുടെ മരിച്ചുപോയ അഹമ്മദ് പള്ളിക്കര എഴുതിയൊരു പാട്ടുണ്ട്, അത് അതിൻ്റെ കുറച്ച് ഒരു പാടാണ്. മനസ്സെന്ന പൂവാടിക്കുള്ളിൽ മുഹബത്ത് പൂത്തോരു രാജാത്തി, മഹദിയാൾ ബീബി ഖദീജ മനോഹരി മക്കത്ത് രാജാത്തി. മനസ്സെന്ന പൂവാടിക്കുള്ളിൽ മുഹബത്ത് പൂത്തോരു രാജാത്തി, മഹദിയാൾ ബീബി ഖദീജ മനോഹരി മക്കത്ത് രാജാത്തി. ഈ പാട്ട് കുറേ സ്റ്റേജിൽ അസീസ് ഖാൻ്റെ കൂടെ പാടിയിട്ടുണ്ട്, റേഡിയോ സ്റ്റേഷനിലൊക്കെ പാടിയിട്ടുണ്ട് ഈ പാട്ട്. ഈ പാട്ട് പാടി നിങ്ങൾ നിർത്തുമ്പോൾ ഇവര് താഴെ കമന്റ് അടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അസീസ് ഖാൻ്റെ പാട്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ ചാനലിൽ തന്നെ ഈ ജില്ലയിൽ ആരൊക്കെ പാടിയിട്ടാണത് പിന്നെ ഫേമസ് ആയതെന്ന് തോന്നുന്നു. എങ്കിലും എനിക്ക് തോന്നുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഈ പറഞ്ഞ പോലെ ജിൽജിൽ ഈ പാട്ടൊക്കെ അസീസ് ഖാൻ്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. പക്ഷെ അദ്ദേഹം ആ ഒരു സമയത്ത് ഭയങ്കര എനർജിയോടുകൂടി പാടുന്ന ഒരു പാട്ടാണത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പാടുന്നത്. മൂപ്പര് സ്റ്റേജിൽ കയറിയാൽ പിന്നെ പ്രായം അതൊന്നും നോക്കൂല, ഭയങ്കര എനർജിയോടുകൂടിയാണ് പാട്ട് പാടാം. പാടാം അസീസ് ഖാൻ ഇപ്പോഴത്തെ സ്റ്റൈലൊക്കെ മാറി, എന്നാൽ അസീസ് ഖാൻ പാടുന്ന ഒരു സ്റ്റൈലില് ജസ്റ്റ് അതിന്റെ പല്ലവി ഒന്ന് പാടാം. ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായല്ല ആഡംബരങ്ങളും എല്ലാം കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം. ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായല്ല ആഡംബരങ്ങളും എല്ലാം കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം. ടീച്ചർ ഒരുപാട് പാട്ടുകൾ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത പാട്ടുകളുണ്ട്. ഇപ്പം മകളുടെ പേജിലൂടെ ടീച്ചറുടെ പാട്ടുകൾ ഞങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അത്തരത്തിൽ പാടി ഈ കാലത്ത് യൂട്യൂബിലൊക്കെ ഇറങ്ങിയിട്ടുള്ള പാട്ടുകളൊന്നും തുടങ്ങാം. ആ ഓക്കെ ഓക്കെ. ഞാനൊരു കല്യാണ പാട്ട് പാടാം. ഇത് എഴുതിയിരിക്കുന്നത് മറിയു കണ്ണൂരാണ്. ഒരു സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്നത് രചയിതാക്കളിൽ കുറവാണ്, എന്നാലും മൂപ്പര് എഴുതിയ നല്ലൊരു പാട്ടാണ്. ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ ഒരു സ്റ്റൈലിൽ കുറേ പാട്ടുകളൊന്നും കമ്പോസ് ചെയ്തിട്ടില്ല, കുറച്ച് പാട്ടുകൾ ചെയ്തിട്ടില്ല. അതിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഓക്കെ ഓക്കെ. കടൽ നീലമിഴിയുള്ള കണിമലരിതളാളെ കണിമാരൻ വരുമല്ലോ നിനക്കു നാളെ, നിന്റെ കസവണി കിനാവ് പൂവണിയും മോളെ നിനവിൽ പുലരും മോളെ. കടൽ നീലമിഴിയുള്ള കണിമലരിതളാളെ കണിമാരൻ വരുമല്ലോ നിനക്കു നാളെ, നിന്റെ കസവണി കിനാവ് പൂവണിയും മോളെ നിലവിൽ പുലരും മോളെ. ഇത്രയും നന്നായിട്ട് പാടുന്ന ടീച്ചർ എന്തുകൊണ്ടാണ് വലിയൊരു ഗ്യാപ്പ് എടുത്തത്? ഗ്യാപ്പ് എടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഒരു ഗ്യാപ്പ് വന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു വിലക്കോ കാര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്. അപ്പോൾ അവരൊരു വിദ്യാഭ്യാസം കാര്യമെല്ലാം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ സ്കൂളിൽ വിടൽ അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള നിലയിലാണ് ഞാൻ ഒന്ന് മാറി നിന്നത്. വലിയ മകൾ ഒരു സിംഗറായിട്ട് നിങ്ങൾ കാണുന്നു, രണ്ടാമത്തെ മകളും പാട്ട്? അവളും നല്ലോണം പാടും. അവൾ അബുദാബിയിൽ വർക്ക് ചെയ്യാണ്, ടീച്ചറാണ്. റെൻസിബ റഷീദ്. അപ്പോൾ അങ്ങനെ അവരെ രണ്ടാക്കും വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറച്ച് മാറി നിന്നതാണ്. പിന്നെ അവര് വലുതായി ഇവരെ കല്യാണം കഴിഞ്ഞപ്പോൾ ബെൻസിൻ്റെ ഒരു നിർബന്ധ പ്രകാരം ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ അവള് FB പോസ്റ്റ് ചെയ്യുകയും പിന്നെ അങ്ങനെ അതിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു ആളുകളുടെ പ്രതികരണം? വെച്ചാൽ എനിക്ക് തോന്നുന്നു മോള് പറയും ഉമ്മ നമുക്കാണ് ചീത്ത കിട്ടുന്നത്, ഉമ്മാനെ എങ്ങനെ ഇത്രയും കാലം പാടാണ്ട് വെച്ചതെന്ന് വെച്ചിട്ട്. പക്ഷെ അതൊരിക്കലും എൻ്റെ കുടുംബം എൻ്റെ ഹസ്ബൻഡോ ആരും ആയിരുന്നില്ല. ഞാൻ എൻ്റെ ഒരു സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ മാറിയുന്നതാണ്. പിന്നെ ഒന്ന് ഫ്രീ ആയപ്പോൾ വിചാരിച്ചിങ്ങനെ അവരുടെ നിർബന്ധ പ്രകാരം ഒന്ന് രണ്ട് പാട്ട് പാടിയിട്ട് ഇങ്ങനെ പാടി. ഇതിൽ ഒരു ഉമ്മ മകൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരുന്നു അവളെ ഒരു പാട്ടുകാരിയാക്കി. പക്ഷെ മകള് ഇപ്പൊ തിരിച്ച് ഉമ്മാക്ക് ഒരു ഗിഫ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഉമ്മയെ ഒരു പാട്ടുകാരിയായി കൊണ്ടുവരികയാണ്. അവരുടെ സ്വന്തം പേജിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എന്തോ
നല്ല സന്തോഷം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ എന്താ പറയണ്ടത്, നമ്മൾ ഒരു വരി പാടുമ്പോൾ അതിന് വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പാടാൻ പറ്റൂല. നമ്മൾ പാടുമ്പോൾ ഏയ് ഇതെന്താ പാടുന്നതെന്നോ അല്ലെങ്കിൽ ഇതെന്താ എപ്പോഴും പാട്ടാണെന്നോ ചോദിച്ചെങ്കിൽ പിന്നെ നമുക്ക് മാനസികമായിട്ടൊരു വിഷമം വരാം. അങ്ങനെ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലേ ഇല്ല. അങ്ങനെ എൻ്റെ കൊച്ചുമക്കളായാലും മക്കളായാലും എൻ്റെ ഉമ്മ ഉമ്മയും പിന്നെ നല്ലോണം മുന്നേ നല്ലോണം പാടുന്ന ആളായിരുന്നു. ഇപ്പോൾ കുറച്ച് പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ട് പാടില്ല, എന്നാലും പാട്ട് നല്ലോണം ആസ്വദിക്കുക. എല്ലാ പാട്ടുകളും കേൾക്കും. എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നുമ്പോൾ വേഗം അത് കണ്ടുപിടിക്കും, ഇത്ര ഇന്ന പ്രശ്നം ഇന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഉപ്പാപ്പ, ഉപ്പാപ്പെന്നും എന്താ പറയണ്ട, ഉപ്പാപ്പാൻ്റെ എല്ലാം ഒരുപാട് സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. ഉപ്പാപ്പെല്ലാം നല്ല സബീന പാട്ടുകൾ, കാരണം കിസപ്പാട്ടുകൾ അങ്ങനത്തെ ഇങ്ങനത്തെല്ലാം ഒരുപാട് പാട്ടുകൾ പാടും. അതിൻ്റെ കളക്ഷൻസ് വരെ ഇപ്പോൾ എൻ്റെ അടുത്തുണ്ട്. പിന്നെ കുടുംബത്തിലെല്ലാവരും ഉമ്മാൻ്റെ അനിയത്തി എല്ലാവരും നല്ലോണം പാടുമായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് നമ്മളെല്ലാവരും ചുറ്റിയിരുന്ന് ഇങ്ങനെ മരുവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഒരു നീലാ വെളിച്ചത്തിൽ ഇങ്ങനെ പാട്ടുകളൊക്കെ പാടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ പാടി, അതായത് ഉപ്പാപ്പ പള്ളിയിൽ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ബദർ ഉഹദ് ഇതൊക്കെ സബീനകൾ എടുത്ത് വെച്ച് ഓരോ ഭാഗം പാടി അതിന്റെ അർത്ഥം വെച്ച് നമുക്ക് തരും, അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി തരും. ടീച്ചർ നേരത്തെ സബീന പാട്ടുകളെ കുറിച്ച് പറഞ്ഞു, കുറേ പഴയ കാലത്തെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ഉണ്ടാവും, അതും പാടാമോ? പാടാം. പുറപ്പെട്ട ബുജാഹിലുടൻ കിബിർ പൊങ്കിയെളും ദിലിബാസിച്ചമൈന്ത് പുതുമാഹസബിട്ടുകൾ ബൈത്ത ഹരീറുമുടുത്തിടവേ മികമികവായ പട്ടുകളാൽ ഉളമേൽമ ചട്ടകളും അരനാട് ചൊട്ടികളും പല പണി പുതുതായി എടുത്തൊരു ഹാത്തം വിരൽക്ക് പതിത്തിടലാ ഉദയാസ്തമയങ്ങൾ കുടയവൻ രാസിക്കെ ഉദവി നൽകേണമേ കോനേ. ഉദയാസ്തമയങ്ങൾ കുടയവൻ രാസിക്കെ ഉദവി നൽകേണമേ കോനേ. ഉയരും കരങ്ങളും കണ്ണീരുമായി നിന്റെ മുന്നിൽ നിൽക്കും നിതത്താനേ. ഉയരും കരങ്ങളും കണ്ണീരുമായി നിന്റെ മുന്നിൽ നിൽക്കും നിതത്താനേ. ഉദയാസ്തമയങ്ങൾ കുടയവൻ രാജിക്കെ ഉദവി നൽകേണമേ കോനേ. ഇതൊരു തിരിച്ചുവരവാണ്, ഒരുപാട് ഓഫറുകൾ പുതിയ പുതിയ പാട്ടുകൾ ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും, അത്തരത്തിൽ ഉള്ള യാത്രയെ കുറിച്ച് എന്താ പറയാനുള്ളത്? തിരിച്ചുവരവ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതിന് ഏറ്റവും എഫ് ബിയിൽ മോള് പാട്ടുകൾ പോസ്റ്റ് ചെയ്തു, അത് മെയിനായിട്ടുള്ള കാരണം. അത് കൂടാതെ കണ്ട് കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മെമ്പറായപ്പോൾ അതിനകത്ത് നിന്ന് പാട്ടുകൾ കെട്ടിയിട്ട് കുറേ പാട്ടുകൾ പാടാനുള്ള അവസരം കിട്ടി. അതിനകത്ത് ഇപ്പോൾ പേര് പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മറന്നു പോകും, എന്തായാലും അവരെന്നെ അടിക്കാൻ വരും. അതിന് അത്രയും നല്ല നല്ല പാട്ടുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. കുറേ നല്ല നല്ല പാട്ടുകൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 100 പാട്ടുകൾ എനിക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഉണ്ടെന്ന് പറയാം. ആ അതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ കൂടെ. എനിക്ക് അവരുടെ പേരിപ്പം മെൻഷൻ ചെയ്യാൻ സാധ്യമല്ല, കാരണം ഒരുപാട് പേരുകൾ ഉണ്ടായതുകൊണ്ട് ഞാൻ ആരുടെ പേരെടുത്ത് പറയുന്നില്ല. എല്ലാം നല്ല പാട്ടുകളാണ് കിട്ടിയത്. ഈ ഫ്രെയിം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ഉമ്മയുടെ കൂടെ രണ്ടുപേരെ കൂടെ നമുക്ക് ഇരുത്തേണ്ടതുണ്ട്. ബെൻസി റഷീദ് എന്ന ഉമ്മയുടെ വലിയ മകൾ, ബെൻസിയുടെ മകനായിട്ടുള്ള റിഹാൻ, ഇവരെയും നിർത്തണം. അതോടൊപ്പം ബെൻസിയുടെ ഹസ്ബൻഡും മറ്റൊരു കലാകാരനാണ്, ഇന്ന് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൊമേഡിയനായി തുടങ്ങി സിനിമാ നടനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സി ടി കബീർ. അപ്പോൾ ഇവരെയും കൂടെ നമുക്ക് ഒന്ന് ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നിട്ട് ഉമ്മയും മക്കളും കൂടെയുള്ള പാട്ടും കൂടെ കേട്ടിട്ട് നമുക്ക് പതിയെ വൈദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് എൻ്റെ മോള് ബെൻസീർ റഷീദ്. പട്ടുറുമാലിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്തിലും ഞാൻ പരിചയപ്പെടുത്തിയതാണ്. ഇത് എൻ്റെ കൊച്ചുമോൻ റിഹാൻ. അപ്പോൾ എന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു തിരിച്ചു വരവ് എനിക്ക് ഉണ്ടാവാൻ കാരണം എൻ്റെ മോളാണ്. അവളെ നിർബന്ധത്തിലാണ് ഞാൻ 1-2 പാട്ടുകൾ പാടിയതും അവൾ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തതും. അപ്പോൾ അതിന് ശേഷം അതേപോലെ ഞാൻ എൻ്റെ കൊച്ചുമോനെ ഈ പറയുമ്പോലെ പാട്ടുകളെ പഠിപ്പിച്ച് അവനെ നമ്മളെ കൂടെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 3 കൂടി ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടുകയാണ്. ഇല്ല ദുനിയാവിലെല്ലായിടത്തും അല്ലാഹു കനിയുന്നതല്ലാതൊന്നും. ഇല്ല ദുനിയാവിലെല്ലായിടത്തും അല്ലാഹു കനിയുന്നതല്ലാതൊന്നും. എല്ലാം അരുളും പരിപാലകനല്ലോ, എല്ലാം അറിയും പരിപൂർണനല്ല. ഇല്ല ദുനിയാവിലെല്ലായിടത്തും അല്ലാഹു കനിയുന്നതല്ലാതൊന്നും.
അപ്പൊ നമ്മള് പിന്നെ നിങ്ങളുടെ പേരമകനും നിങ്ങളും കൂടെ ഉള്ള ഒരുപാട് പാട്ടുകൾ കണ്ടിട്ടും കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പാടി നോക്കാം. ഓക്കെ, പാടാം. ദൂരെ ദൂരെ മാമലകൾ കക്കരെ ദൂതർ മയങ്ങും മദീനയിൽ വരെ രാവിലൻ കിനാവിലേറിയേ ഞാനും എത്തിയൻ ഹബീബിലിക്കരേ ദൂരെ ദൂരെ മാമലകൾ കക്കരെ ദൂതർ മയങ്ങും മദീനയിൽ വരെ രാവിലൻ കിനാവിലേറി ഇന്നലെ ഞാനും എത്തിയൻ ഹബീബിലിക്കരേ. അപ്പൊ ഇതാണ് ബൽക്കീസ് ടീച്ചറുടെ വിശേഷങ്ങൾ. ടീച്ചർക്ക് ഇനിയും ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടാൻ സാധിക്കട്ടെ. ഒരു മകളുടെ പിന്തുണ കൊണ്ട് ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ് ടീച്ചർ. അസീസ് തായ്നേരിയെ പോലുള്ള ഒരാളുടെ ശിഷ്യയായി വളർന്നു വന്ന് പിന്നെ ഒരു ബ്രേക്ക് എടുത്തു, വീണ്ടും ഒരു രണ്ടാം വരവിലാണ്. അത് തീർച്ചയായും മലയാളികൾ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് മറ്റൊരാളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.